Hello, my dears. Glad to meet you again and welcome back to English class. Today, I'm going to show you a video and you have a work. Your job is try to identify the lady in the video. Ready? Listen here. Did you able to identify the lady? Just think about her. Who is that? Yes? Who is the lady in the video? Tell me. Yes, you know. She is Mother Teresa. And what do you know about Mother Teresa? Who is Mother Teresa? Or what is Mother Teresa? Don't you know? യെസ്, ഒരു കന്യാസ്ത്രീ ആയിരുന്നു അല്ലേ. 1910 ജനിച്ച് 1997 മരിച്ച ഒരു കന്യാസ്ത്രീ. അപ്പം നമ്മൾ വിചാരിക്കും ഒരു സാധാരണ കന്യാസ്ത്രീ അല്ല. പിന്നെയോ, തൻ്റെ ജീവിതം മുഴുവൻ പാവപ്പെട്ടവർക്കും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു കന്യാസ്ത്രീ. യുഗോസ്ലാവാക്യയിൽ ജനിച്ചുവെങ്കിലും തൻ്റെ ജീവിതം മുഴുവൻ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ കൽക്കട്ടയിൽ ജീവിതം സമർപ്പിച്ച, സേവനത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു മദർ തെരേസ. മദർ തെരേസയ്ക്ക് 1979 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരുന്നു. സമാധാനത്തിനുള്ള നോബൽ പീസ് പ്രൈസ്. ശരിക്കും പറഞ്ഞാൽ സെൽഫ്ലെസ് വർക്ക്. സോ അവനവനെ കരുതാത്ത, അല്ലെങ്കിൽ മറ്റൊന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കാത്ത വർക്ക് ചെയ്യുന്ന ആളുടെ സിമ്പലാണ് മദർ തെരേസ. അദ്ദേഹം, മദർ തെരേസ പറയുന്നത്, മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുഖ്യമായ, അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് സ്നേഹസ്വരൂപൻ എന്നല്ലേ. ശരിക്കും ആ വാക്ക് വളരെ കൃത്യമാണ്. സ്നേഹം അല്ലാത്ത ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടോ പ്രവർത്തിച്ചിട്ടോ ഇല്ല. അതുകൊണ്ട് അതുപോലെ ആ ടീച്ചിങ്ങിനെ, അദ്ദേഹം പഠിപ്പിച്ച ആ സ്നേഹത്തെയും സേവനത്തെയും മുൻനിർത്തി പ്രവർത്തിച്ച ഒരാളായിരുന്നു മദർ തെരേസ. മദർ തെരേസ പറയുന്നത്, സ്നേഹം എന്നത് നമ്മൾ ഉള്ളിലടക്കി വെക്കേണ്ടതൊന്നല്ല, മറ്റുള്ളവർക്ക് സേവനമായാണ് അത് നാം നൽകേണ്ടത്. തൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു എന്ന് പറയുമ്പോൾ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, ആത്മസമർപ്പണത്തോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത ഒരു വ്യക്തി മദർ തെരേസ. 2016 അദ്ദേഹം മദർ തെരേസയെ സെയിൻറ്റ് തെരേസയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാൾ. അതിൽ നിന്നും കിട്ടുന്ന എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, അതിൽ നിന്നും സ്നേഹം, സ്നേഹിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നതും എന്ത് തന്നെയാണ്? യെസ്, സ്നേഹവും സേവനവും തന്നെയാണ്. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ആവശ്യമായ സമയത്ത് സഹായം നമുക്കും ലഭിക്കും. തർക്കമില്ല, നമ്മൾ സഹായിക്കുന്ന ആളുകൾ തന്നെ തിരിച്ച് നമ്മളെ സഹായിക്കണമെന്നില്ല. പക്ഷേ നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് തീർച്ചയായും സഹായം ലഭിച്ചിരിക്കും. അതാണ് സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ആൾ രൂപമായിരുന്നു മദർ തെരേസ. ജീസസ് ക്രൈസ്റ്റിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ജീസസ് ക്രൈസ്റ്റിന് ശേഷം അങ്ങനെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ആൾ രൂപം, മൂർത്തിമത് ഭാവം, മാനിഫെസ്റ്റേഷൻ ഓഫ് ലവ് ആൻഡ് സർവീസ്.
That is Mother Teresa. And in our textbook, English textbook, there's a poem named The Ballad of Father Gilligan. And here in the poem, we can see that Father Gilligan also is the manifestation of love and service. And the poem says the story of Father Peter Gilligan. Okay, let us read it. Ready? And I hope you have the textbook and pen with you. And when I read the poem, you look at the textbook. Okay, ready? Shall we start? Listen. The Ballad of Father Gilligan. Let us read. Look at your textbook. Okay. The old priest, Peter Gilligan, was weary night and day, for half his flock were in their beds, or under green sods lay. Once, while he nodded in a chair, at the mock hour of the eve, another poor man sent for him, and he began to grieve. I have no rest, nor joy, nor peace, for people die and die. And after cried he, God forgive, my body's pain, not I. He knelt, and leaning on the chair, he prayed and fell asleep. And the moth hour went from the fields, and stars began to peep. This slowly into millions grew, and leaves shook in the wind, and God covered the world with shade, and whispered to mankind. Upon the time of sparrowcher, when the moths came up once more, the old priest Peter Gilligan stood upright on the floor. Maroon, Maroon, the man has died while I slept in the chair. He roused his house out of its sleep and rode with little care. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door. Father, you come again? And is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan in grief swayed to and fro. When you were gone, he turned and died as merry as a bird. The old priest Peter Gilligan, he knelt him at that word. He who hath made the night of stars for souls who tire and bleed, send one of these great angels down to help me in my need. He who is wrapped in purple robes with planets in his care, had pity on the least things asleep upon a chair. Okay. Let's go deep into the poem. Ready? The Ballad of Father Gilligan. Wouldn't be ballad? Ballad is a poem which says a story. Katha Pat. Katha Parayana Kavita. Uri Kavita Rubatila Irikam. But there is a story in that poem. Okay, that is Ballad of Father Gilligan. So here in this poem, W.B. Yeats. This is the poet William Butler Yeats. We can say in short, W.B. Yeats says the story of Father Gilligan. Okay, let's go deep into the poem. Ready? Listen. First stanza. The old priest Peter Gilligan was weary night and day. Peter Gilligan. What is the name of the priest? Priest, what do you mean by priest? Purohidan. Ivide Achan. Father. Peter Gilligan. Name is Peter Gilligan. Was weary night and day. Very tired. Weary means very tired. Write down the meaning. Very, very
tired night and day, all time, every time. He is very tired. For, because, karanam, for, half his flock were in their beds. Half his flock, flock means F-L-O-C-K, flock. Kutam enana meaning, but here it means the people in his parish. അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള പാരിഷ് മീൻസ് ഇടവക അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള ജനങ്ങൾ പീപ്പിൾ ഇൻ ഹിസ് പാരിഷ് ദാറ്റ് ഈസ് ഫ്ലോക്ക് ഹിയർ മീൻസ് യഥാർത്ഥാർത്ഥം ഗ്രൂപ്പ് എന്നാണ് ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് എക്സെട്ര ഹാഫ് ഓഫ് ഹിസ് ഫ്ലോക്ക് വെയർ ഇൻ ദെയർ ബേർഡ്സ് ഇൻ ദെയർ ബേർഡ്സ് ഇൻ ദെയർ സിക്ക് ബെഡ് രോഗക്കിടക്കയിലാണ് ഹിയർ ലൈക്ക് ദിസ് ഹാഫ് ഓഫ് ഹിസ് പീപ്പിൾ In his parish, ഇടവകയിലുള്ള പകുതി ആൾക്കാർ ഹാഫ് ഓഫ് പീപ്പിൾ ആർ ഇൻ ദയർ സിക്ക് ബെഡ് സിക്ക് ബെഡ് രോഗക്കിടക്കയിലാണ് നോക്കൂ ഒരാൾ രോഗക്കിടക്കയിൽ അതിനടുത്തൊരു ഫാദറും ഒരു ബൈബിളൊക്കെ കാണുന്നില്ലേ യെസ് അന്ത്യകൗദാശ നടത്തുകയാണ് ഓക്കെ സർവീസ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഓക്കെ സോ ദയർ ഇൻ ദ സിക്ക് ബെഡ് So half of his flock were in their beds, in their sick bed, roga kidakkayilana. Or under green sod sleigh, under green sod sleigh. Green sods, pacha mankatta, pacha pidicha mankatta. Udipo, pacha pidicha mankatta ennu parayumba endayirikkum. Look here. Can't you see green sods? പുല്ല് പിടി പുല്ല് വളർന്നു നിൽക്കുന്ന മൺകൂനകൾ ചെറിയ ചെറിയ മൺകൂനകൾ കൺ യു സീ ആൻഡ് കൻ യു ടെൽ മീ വാട്ട് ദിസ് വാട്ട് ഈസ് ദിസ് യെസ് ദിസ് ഈസ് എ സെമിത്തേരി ആളുകളെ മരിച്ച ആളുകളെ അടക്കം ചെയ്യുന്ന സെമിത്തേരിയാണ് ഇവിടെയുള്ള ഗ്രീൻ സോഡ്സ് സോഡ് എന്ന് പറഞ്ഞാൽ മൺകട്ട എന്നാണ് അർത്ഥം ഗ്രീൻ സോഡ് പച്ച പുല്ല് വളർന്നു നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ വളർന്നു നിൽക്കുന്ന മൺകട്ടകൾ അതിനടിയിലാണെന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് മീൻസ് ഇതൊരു ശവക്കല്ലറയല്ലേ ഒരു മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം ഓക്കെ അപ്പോൾ വാട്ട് യു മീൻ ബൈ ദേ ആർ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ കിടക്കുക സോ ഹാഫ് ഓഫ് ഹിസ് പീപ്പിൾ ആർ ഇൻ ദെയർ സിക്ക് ബെഡ് ആൻഡ് സം ഓഫ് ദ പീപ്പിൾ ആർ അണ്ടർ ദ ഗ്രീൻ സോഡ്സ് ഇപ്പോൾ കുറേ പേര് മരണക്കിടക്കയിൽ കുറേ അധികം ആൾക്കാർ ശവക്കുഴിയിലും സോ വി കെൻ സേ ദാറ്റ് സോ മെനി പീപ്പിൾ ഇൻ ഹിസ് പാരിഷ് ഹാഡ് ഡൈഡ് ബിക്കോസ് ഓഫ് സം എപ്പിഡമിക് എപ്പിഡമിക് പകർച്ചവ്യാധി ബിക്കോസ് ഓഫ് സം എപ്പിഡമിക് സോ മെനി പീപ്പിൾ വേ ആർ ഇൻ ദയർ സിക്ക് ബെഡ് ആൻഡ് സോ മെനി പീപ്പിൾ ഹാഡ് ഡൈഡ് ദേ ആർ ഇൻ ദയർ ഗ്രേവ് ഗ്രേവ് മീൻസ് ശവക്കല്ലറ Once, next stanza. Once, while he nodded in a chair, at the mouth hour of the eve, another poor man sent for him, and he began to grieve. Once, while he nodded in a chair, nod, what do you mean by nod? Thale ingane kulukkunnathinaanu nod cheyyuka ennu paranjathu. Parayunnathu. Namukku ingane kulukkam. Ingane nod cheythal endaan artham? Okay, agree. നമ്മൾ സമ്മതിച്ചു ഇങ്ങനെ നോട് ചെയ്താലോ നോ നെഗറ്റീവാണ് ഇനി നമ്മൾ ഇരുന്നുറങ്ങിയാൽ എന്ത് സംഭവിക്കും നമ്മുടെ തലയ്ക്ക് എന്ത് സംഭവിക്കും ഇങ്ങനെ നോട് ചെയ്ത് പോവില്ലേ ദാറ്റ് ഈസ് ഹിയർ നോഡഡ് മീൻസ് ലുക്ക് അവർ പുവർ ഫാദർ ഗില്ലിഗൻ ഈസ് നോഡിങ് ഇൻ ഹിസ് ചെയർ നോഡിങ് ഇങ്ങനെ ഉറങ്ങി വീണു പോവുക പുവർ He is very tired, that is. Once, while he nodded in a chair, at the moth hour of the eve, moth, moth, pakkigalile, parakkunna pakkigale, moth, I will show you, moth. Yes, these are known as moth. Nishashalabhangal ennu parayum. അല്ലേ രാത്രിയിൽ വരുന്ന ശലഭങ്ങൾ എപ്പോഴാണ് ഈ ജീവികൾ ഈ പ്രാണികൾ വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അങ്ങ് പാതിരാത്രി ആകുമ്പോഴാണോ അല്ല സന്ധ്യക്കാണ്
രണ്ട് സന്ധ്യയുണ്ട് ഒരു ദിവസത്തിന്, ഇല്ലേ? സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സന്ധിക്കുന്നതാണ് സന്ധ്യ. പകലും രാത്രിയും തമ്മിൽ സന്ധിക്കുന്ന സമയമാണ് സന്ധ്യ. ഒരു ദിവസം എത്ര പ്രാവശ്യം പകലും രാത്രിയും സന്ധിക്കാറുണ്ട്? രാവിലെയും വൈകുന്നേരവും. അപ്പോൾ പ്രഭാതസന്ധ്യയുമുണ്ട്, പ്രദോഷം സായാഹ്ന സന്ധ്യയുമുണ്ട്. പ്രഭാതസന്ധ്യയ്ക്ക് ഇംഗ്ലീഷിൽ ഡോൺ എന്ന് പറയും. DAWN, DAWN. ദെൻ വാട്ട് ഈസ് ദ നെയിം ഫോർ ഈവനിങ്? വൈകുന്നേരത്തെ പ്രദോഷ സന്ധ്യയ്ക്കുള്ള ഇംഗ്ലീഷ് വേർഡ്, ഇറ്റ് ഈസ് ഡസ്ക്, DUSK, ഡസ്ക്. എപ്പോഴാണ് ശരിക്കും മോത്സ് വരിക, നിശാശലഭങ്ങളും ഇങ്ങനത്തെ പ്രാണികളൊക്കെ വരിക? രാവിലെ, രാവിലത്തെ സന്ധ്യയ്ക്കും വൈകുന്നേരത്തെ സന്ധ്യയ്ക്കും. പ്രകാശം, രാവിലെ പ്രകാശം വരുമ്പോഴും വൈകുന്നേരം സൂര്യപ്രകാശം പോയി നമ്മൾ വിളക്കുകൾ കത്തിക്കുമ്പോഴും. ഇസ്ന്റ് ഇറ്റ് ഓക്കെ ലൈക്ക് ദാറ്റ്? സോ വാട്ട് യു മീൻ ബൈ അറ്റ് ദ മോത്ത് അവർ? മോത്ത് അവർ മീൻസ് ഹിയർ, മോത്ത് അവർ ഓഫ് ദ ഈവ്. ഈവ് മീൻസ് ഈവനിങ്. ഈവ് ഹിയർ മീൻസ് ഈവനിങ്. മോത്ത് അവർ ഓഫ് ദ ഈവ്, വൈകുന്നേരത്തെ സന്ധ്യയ്ക്ക്, ഡസ്ക്, DUSK, സന്ധ്യയായി. അറ്റ് ദ മോത്ത് അവർ ഓഫ് ദ ഈവ് അനദർ പുവർ മാൻ സെൻറ് ഫോർ ഹിം. മരിക്കാൻ കിടക്കുന്ന വേറൊരു പുവർ മാൻ സെൻറ് ഫോർ ഹിം. ആൻഡ് ഹി ബിഗാൻ ടു ഗ്രീവ്. ഗ്രീവ്, GRIEVE, ഗ്രീവ് മീൻസ് വിലപിക്കുക. ഗ്രേവ്, ഞാൻ നേരത്തെ വേറൊരു വാക്ക് പറഞ്ഞു, ഗ്രേവ്, GRIEVE, ഗ്രേവ്, ശവക്കല്ലറ. ബട്ട് ഹിയർ ഗ്രീവ്. ഓക്കെ, ഹി ബിഗാൻ ടു ഗ്രീവ്. ഹൂ ബിഗാൻ ടു ഗ്രീവ്? ഫാദർ ഗില്ലിഗൻ. വൈകുന്നേരം ക്ഷീണിച്ച് വന്നിരുന്ന് അങ്ങ് അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്, അപ്പോഴാണ് വേറെ ആരോ വിളിക്കാൻ വരുന്നത്. സോ ഹി ബിഗാൻ ടു ഗ്രീവ്, വിലപിക്കാൻ തുടങ്ങി. വാട്ട്? ഐ ഹാവ് നോ റെസ്റ്റ് നോർ ജോയ് നോ പീസ് ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, ഗോഡ് ഫോർ ഗേവ് മൈ ബോഡീസ് ഫേക്ക് നോട്ട് ഐ. I have no rest, nor joy, nor peace. People die and die. I have no rest, no joy, joy, happiness, nor peace. വിശ്രമമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. Why? People die and die. മരിച്ചുകൊണ്ടേയിരിക്കുന്നു, നിമിഷം തോറും ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. That's why we said that there may be an epidemic. ഒരു പകർച്ചവ്യാധി പടർന്ന് പിടിച്ചിട്ടുണ്ടാവും, ലൈക്ക് അവർ കൊറോണ. ഓക്കെ, സോ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ ദർ ഇൻ ദ പാരിഷ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഐ ഹാവ് നോ റെസ്റ്റ് നോർ ജോയ് നോർ പീസ്, വിലപിക്കുകയാണ്. ബട്ട് ആഫ്റ്റർ ക്രൈഡ് ഹി, അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഗോഡ് ഫോർഗീവ്, മാപ്പ് നൽകൂ. ഗോഡ് ഫോർഗീവ് മീ. My body speak, not I. എൻ്റെ ശരീരമാണ് അത് വിലപിച്ചത്, നോട്ട് ഐ. നോട്ട് മൈ സോൾ, എൻ്റെ ആത്മാവല്ല, ഞാനല്ല വിലപിച്ചത്, എൻ്റെ ശരീരമാണ്. ഒരു പ്രീസ്റ്റ് എന്ന നിലയിൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? പ്രീസ്റ്റ് ഡെഡിക്കേറ്റഡ് സർവീസ് ചെയ്യുന്ന സേവനം, സേവനവും സ്നേഹവുമാണ് ഒരു പ്രീസ്റ്റിൻ്റെ മുഖമുദ്ര. അങ്ങനെ ഒരാൾ എനിക്ക് റെസ്റ്റ് ഇല്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല എന്ന് വിലപിക്കാൻ പാടുണ്ടോ? ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ മരണക്കിടക്കയിലും അസുഖക്കിടക്കയിലും കിടക്കുമ്പോൾ, അതാണ് ദാറ്റ് ഇസ് വൈ ഫാദർ ഗില്ലിഗൻ സേസ് മൈ ബോഡി ഈസ് ഫേക്ക് നോട്ട് ഐ. ലുക്ക് അറ്റ് ദിസ് വേർഡ് SPAKE, സ്പേക്ക്. സ്പേക്ക് ഈസ് ആൻ ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്. സ്പോക്കാണ് ഇപ്പം നമ്മൾ ഈ സ്പേക്കിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് സ്പോക്ക്, SPOKE. സ്പീക്ക് ഇൻ പാസ്റ്റ് ടെൻസ് ഓഫ് സ്പീക്ക്, പാസ്റ്റ് ടെൻസ് ഓഫ് സ്പീക്ക്. സോ മൈ ബോഡി സ്പോക്ക് നോട്ട് ഐ, എൻ്റെ ശരീരമാണ് ഈ വിലപിച്ചത്, പറഞ്ഞത്, നോട്ട് ഐ, ഞാനല്ല. ഓക്കെ, ഹി നെൽറ്റ് ആൻഡ് ലീനിങ് ഓൺ ദ ചെയർ ഹി പ്രേഡ് ആൻഡ് ഫെൽ അസ്ലീപ്പ് ആൻഡ് ദ മോത്ത് അവർ വെൻ ഫ്രം ദ ഫീൽഡ്സ് ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് ഹി നെൽറ്റ് ഒടി നെൽറ്റ് മുട്ടുകുത്തി നിൽക്കുക, പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി നിൽക്കാറുണ്ടല്ലോ. ഹി നെൽറ്റ്
and leaning on the chair, he prayed and fell asleep. Leaning on the chair, leaning, ചാരി കിടക്കുക. Leaning on the chair. അത്രയും പരവശനായിപ്പോയി, ക്ഷീണിച്ച് തളർന്ന് അദ്ദേഹം ഒരു പരവശനായിപ്പോയി. So, leaning on the chair, he prayed. Prayed, yes, പ്രാർത്ഥിച്ചു. And fell asleep. ഉറങ്ങിപ്പോയി, പ്രാർത്ഥിച്ചു, ഉറങ്ങിപ്പോയി, അത്രയും ക്ഷീണിതൻ. And the moth hour went from the fields. Moth hour went from the fields. And stars began to peep. Moth hour went from the fields. Dusk. Moth hour here means dusk. Vaiganeram, Sandhya. Sandhya kazhinju. And stars began to peep. Peep. Ulinju nokkuka. Olichu nokkuka. Ingane ingane olichu nokkuka. Peep. Stars began to peep. നക്ഷത്രങ്ങൾ ഒളിച്ചു നോക്കാൻ തുടങ്ങിയെന്ന്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഇമാജിനേഷൻ. സ്റ്റാർസ് ആർ പീപ്പിംഗ്. ഒളിച്ചു നോക്കുകയാണ്, സൂര്യൻ പോയോ എന്ന് ഒളിച്ചു നോക്കുകയാണ്, എന്നിട്ട് വരാമെന്ന്. നക്ഷത്രങ്ങൾ അങ്ങനെയല്ലേ തെളിഞ്ഞു വരിക. വെൻ സൺ ഗോസ് അവേ സ്റ്റാർസ് സ്റ്റാർട്സ് ടു വാട്ട് ഷൈൻ. അപ്പോൾ ആദ്യം നല്ല ഷൈനിങ്ങിലാണോ നമ്മൾ നക്ഷത്രങ്ങളെ കാണുന്നത്? അല്ല, ആദ്യം ചെറുതായി കാണും, മങ്ങി മങ്ങി കാണും, പിന്നീട് ഇരുട്ട് കൂടുന്തോറും നമ്മൾ ഭംഗിയായി കാണാൻ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ ആ ലുക്ക് അറ്റ് ദി ഇമാജിനേഷൻ, സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്, ഒളിച്ചു നോക്കുകയാണെന്ന് നക്ഷത്രങ്ങൾ, സൂര്യൻ പോയോ എന്ന്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. ദ സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. രാത്രിയാവുന്നു. ഇറ്റ് ഈസ് ബിക്കമിങ് നൈറ്റ്. That's all. They slowly into millions grew, and leaves shook in the wind, and God covered the world with shade, and whispered to mankind. They slowly into millions grew, they, stars. Who is they here? Stars. Stars slowly into millions grew. ആയിരക്കണക്കിനായി വളർന്നു. ലുക്ക് അറ്റ് ദ സ്കൈ. ദർ ആർ മില്യൻസ് ഓഫ് സ്റ്റാർസ്. ഇസ് ഇറ്റ് ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ് ദ ഈവനിങ് സ്കൈ, അറ്റ് നൈറ്റ് സ്കൈ, ഫുൾ ഓഫ് സ്റ്റാർസ്. നോക്കാറുണ്ടോ? നോക്കണം, നല്ല ഭംഗിയാണ് കാണാൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. യെസ്, സ്കൈ ഫുൾ ഓഫ് സ്റ്റാർസ്. They slowly into millions grew, and leaves shook in the wind. Leaves shook in the wind. Shook, aaduga, kulikuga, kulingi, ilagal kulingi in the wind. And God covered the world with shade, and whispered to mankind. Whispered, whispered to mankind. So, this stanza is a very beautiful stanza with visual image and auditory images. Okay. Next stanza. Upon the time of sparrow chirp, when the moths came once more, the old priest Peter Gilligan stood upright on the floor. Upon the time of sparrow chirp, sparrow chirp, sparrow, kurivigal, ivide ippo pakshigal. Sparrow chirp. Have you ever heard sparrow chirp? If not, I will play the sparrow chirp. Listen. Okay. When do birds chirp? Most of the birds, or when we can hear the chirping of the birds? In the morning. Prabhada Sandhya. What is the word for Prabhada Sandhya in English? Dawn. D-A-W-N. So, look here. Upon the time of sparrow chirp. So, what is the time? Time of sparrow chirp. The time of sparrow chirp here means early morning. Early morning. Dawn. D-A-W-N. Pular Kalam. Upon the time of sparrow chirp, when the moths came once more, when the moths, nishashala bhangal,
came once more. The old priest Peter Gilligan stood upright on the floor. He awakened in the morning. Rathril orangipoi. Now he was awakened by the sparrow chirp. Next answer. Mavrone, Mavrone, the man has died while I slept in the chair. He roused his horse out of its sleep and rode with little care. Mavrone, 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 alas. Mavrone, Mavrone, kashtam, kashtam, namlu parayile, that is the meaning, Mavrone. Ayo, kashtam, that is Mavrone. It is an expression of sorrow. The word Mavrone is an expression of sorrow. Okay, kashtam, and the parayile. Mavrone, Mavrone, the man has died while I slept in the chair. That man has died. ആരോ ഒരാൾ അയച്ചിരുന്നില്ലേ, ഫാദർ ചെല്ലണം എന്ന് പറഞ്ഞിട്ട്, മരിക്കാൻ കിടക്കുന്നു, ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. ആ മനുഷ്യൻ, ദാറ്റ് മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ, മരിച്ചു പോയിട്ടുണ്ടാവും, ഇത്രയും സമയം ഉറങ്ങിപ്പോയില്ലേ. ദാറ്റ് ഈസ് ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ് ഔട്ട് ഓഫ് ഇറ്റ് സ്ലീപ്പ് ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ്, ഉണർത്തി, റൗസ്ഡ് ഉണർത്തി, റൗസ്ഡ് അവേക്കൻഡ്. Okay, roused his horse out of its sleep and rode with little care. Look at the spelling of road. R-O-A-D, road. But here R-O-D-E, ride, past tense of ride. R-I-D-E, ride. Ride on horse, don't you know? Kudirapratha savariyega. Here, rode with little care. Kudirapratha kairi, odichu poi. Little care, ottum sraddhikyade. Let us speed it. Why? Why he is riding with little care, in riding very fast? Yes, that man was dying. Mavrone, Mavrone, the man has died while I slept in the chair. He roused his horse out of its sleep and rode with little care. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door. Father, you come again? He wrote now as he never wrote. ഇത്രയും നാളും സഞ്ചരിച്ചിട്ടില്ലാത്തത്ര വേഗതയിൽ സഞ്ചരിച്ചു. He wrote now as he never wrote. By rocky lane and fen. Rock, പാറ. കല്ലുകൾ നിറഞ്ഞ, റോക്കി ലെയിൻ, കല്ലുകൾ നിറഞ്ഞ പാത, ലെയിൻ പാത. ആൻഡ് ഫെൻ, ഫെൻ ചതുപ്പ് നിലങ്ങൾ. ഐ വിൽ ഷോ യു. യെസ്, ദിസ് ഈസ് എ റോക്കി ലെയിൻ. ഇതിലേക്കൂടെ പോകുന്നത് എന്ത് ബുദ്ധിമുട്ടാണല്ലേ, നമ്മുടെ കല്ലും മുള്ളും നിറഞ്ഞ പാത, റോക്കി ലെയിൻ. ആൻഡ് ദിസ് ഈസ് എ ഫെൻ, ഒരു ചതുപ്പ് നില. എന്താണ് നോക്കൂ, വെള്ളക്കെട്ടുകൾ. കാൻ്റ് യു സീ the puddle of waters here, here, there, etc. This is a fen. Yes, this is another fen. ഒരു ചതുപ്പ് നിലം, വെള്ളക്കെട്ടും കൊച്ചു കൊച്ചു പുൽച്ചെടികളും ചെറിയ ചെടികളും ഒക്കെയുള്ള എ പ്ലേസ്, ദാറ്റ് ഇസ് ഫെൻ. സോ ബൈ റോക്കി ലെയിൻ ആൻഡ് ഫെൻ, ഈ ചതുപ്പ് നിലത്തിലൂടെയും പാറ കല്ല് നിറഞ്ഞ വഴിയിലൂടെയും ഒക്കെ ഒരു ശ്രദ്ധയുമില്ലാതെ ഹൈ സ്പീഡിൽ our father Peter Gilligan rode. The sick man's wife opened the door. So he reached the house, the man's, sick man's house, and the wife opened the door. And the wife asked, father, you come again? Father, you come again? Father, angu veendum vanno ennu paranjal, veendum vanno. Come again? അപ്പം അതിനു മുമ്പ് വന്നെന്നല്ലേ അർത്ഥം. യെസ്, ഫാദർ യു കം എഗൈൻ. നെക്സ്റ്റ് ആൻസർ. ആൻഡ് ഇസ് ദ പൂർ മാൻ ഡെഡ്? ഹി ക്രൈഡ്. ഹി ഡൈഡ് ആൻ അവർ എഗോ.
The old priest Peter Gilligan in grief swayed to and fro. "And is the poor man dead?" he cried. "Father is asking, is the poor man dead?" "Marichu poyo." "He died an hour ago." "Oru manikkoru munpu marichu poyi." The old priest Peter Gilligan in grief swayed to and fro. Grief, dukkham. Grief, what do you mean by grief? Dukkham. Swayed, ingane aaduga angottum ingottum. Swayed, ingane aaduga. Swayed. Swayed to and fro, angottum ingottum. Dukkham kondaage ingane aadipoyi, father. The old priest Peter Gilligan in grief swayed to and fro. Why? Why father is so sorrow, so sorrowful? What happened? Yes, he had slept. He didn't come to the person, to the man, to the dying man. That is why he is very sorrowful, very sad. Okay. When you were gone, he turned and died as merry as a bird. The old priest Peter Gilligan, he knelt him at this word. And the wife is saying, when you were gone, he turned and died as merry as a bird. When you were gone, when you went back, father, you had come to my house before the man died. When you returned, he turned and died as merry as a bird. Andhya kodasha kittiyathinte sandoshathil merry as a bird, oru pakshiye pole sandoshavanayi, he died. The man died. Anga thirichu poyi kaiyappo. That is all. Can you understand? Can you guess what had happened? When you were gone, he turned and died as merry as a bird. As merry as a bird, ഒരു പക്ഷിയെ പോലെ, as പോലെ സന്തോഷവാനായി merry. The old priest Peter Gilligan, he knelt him at this word, at this word, at this word of the wife. ഭാര്യ പറഞ്ഞത് കേട്ട്, ആ മനുഷ്യന്റെ, മരിച്ച മനുഷ്യന്റെ ഭാര്യ പറഞ്ഞത് കേട്ട്, the old priest Peter Gilligan knelt down, മുട്ടുകുത്തി, knelt down. Father, what was Father Peter Gilligan doing? He was sleeping. Accidentally he slept. He was sleeping. But here the wife says that he had come to this house. Father vannu ennu parayugiana. So he who hath made the night of stars for souls who tire and bleed, send one of these great angels down to help me in my need. He who hath made the night of stars, രാത്രിയിലെ നക്ഷത്രങ്ങളെ നിർമ്മിച്ച ആൾ, രാത്രിയിലെ നക്ഷത്രങ്ങളെ ക്രിയേറ്റ് ചെയ്ത ആൾ, who hath made the night of stars for souls who tire and bleed, tire, ക്ഷീണിച്ച, bleed, മുറിവേറ്റ, മുറിവേറ്റ് തളർന്ന ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ നിർമ്മിച്ച ആൾ. സെൻഡ് വൺ ഓഫ് ദീസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ. ഏഞ്ചൽ, ഡോണ്ട് യു നോ ഏഞ്ചൽ? യെസ്, മാലാഖ. യെസ്, ദിസ് ഈസ് അൻ ഏഞ്ചൽ, മാലാഖ. സെൻഡ് വൺ ഓഫ് ദീസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ. ഒരു കാവൽ മാലാഖയെ ഭൂമിയിലേക്ക് അയച്ചു. ടു ഹെൽപ്പ് മീ ഇൻ മൈ നീഡ്. In my need. What was the need of Father Gilligan at that time? Don't you remember? മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ അന്ത്യകൂദാശ കൊടുക്കാൻ ആളെ അയച്ചു വിളിപ്പിച്ചു. പക്ഷെ ക്ഷീണം കൊണ്ട് അറിയാതെ ഫാദർ ഫെൽ അസ്ലീപ്പ്. അപ്പൊ എന്ത് സംഭവിച്ചു? യെസ്, അൻ ഏഞ്ചൽ കെയിം ഇൻ ദ ഫോം ഓഫ് പീറ്റർ ഗില്ലിഗൻ, ഫാദർ ഗില്ലിഗൻ, ഇൻ ദിസ് ഹൗസ് ടു ഗിവ് ഹിം the last communion. Okay, to help me in my need. He who is wrapped in purple robes with planets in his care had pity on the least of things asleep upon a chair.
He who is wrapped in purple robes. Look at this word. W-R-A-P-P-E-D. Wrapped. W pronounce. W is silent. So do not pronounce it. How can we read this word? W-R-A-P-P-E-D. Wrapped. Wrapped. Okay. W is silent. Who is wrapped in purple robes. Robe. Dress. Purple robes, purple color robe, purple color robe, and purple color robes is a symbol of God, nobility. നമ്മുടെ ഭാരതത്തിൽ ആണെങ്കിൽ ഋഷിമാർ സന്യാസിമാരുടെ വസ്ത്രത്തിന്റെ നിറം കാവി നമ്മൾ കാണാറുണ്ട്. മിക്കപ്പോഴും കാവി നിറം, കാവി നിറത്തെ നമ്മൾ സന്യാസിമാരുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഇനി ബുദ്ധിസത്തിലാണെങ്കിൽ വെള്ള വസ്ത്രമാണ്. ഇങ്ങനെ ഇങ്ങനെ ഓരോ നിറവും ഓരോന്നുമായി നമ്മൾ റിലേറ്റ് ചെയ്യും. അതുപോലെ പേർപ്പിൾ കളറ് ദൈവികമായ നിറമായിട്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയാണ് പറയുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. സോ പർപ്പിൾ റോബ്സ്, ഹി ഹൂ ഈസ് റാപ്ഡ് ഇൻ പേർപ്പിൾ റോബ്സ്. What it means, who is wrapped in purple robes means God. He who is wrapped in purple robes, what it means? God. So God, with planets in his care, his, avande, H capital ana. So God's, devatinde, nakshatrangale, planets, grahangale, samrakshikkunna aa ദൈവം. ഹാഡ് പിറ്റി ഓൺ ലിസ്റ്റ് ഓഫ് തിങ്സ് സ്ലീപ്പ് അപ്പോൺ എ ചെയർ. ഹാഡ് പിറ്റി, പിറ്റി, ദയ, ദയ തോന്നി. ഓൺ ദ ലിസ്റ്റ് ഓഫ് തിങ്സ്, ഏറ്റവും ചെറിയ വസ്തുവിൽ, ഇവിടെ ആളിൽ. അസ്ലീപ്പ് അപ്പോൺ എ ചെയർ, ഒരു കസേരയിൽ ഉറങ്ങിക്കിടന്ന ചെറിയവരിൽ ചെറിയവനായ എന്നെക്കുറിച്ച് ആ വലിയ ദൈവത്തിന് ദയ തോന്നി. ഒരു കാവൽ മാലാഖയെ എൻ്റെ രൂപത്തിൽ ഇവിടേക്ക് അയച്ചു. ഈ മനുഷ്യന് അന്ത്യകൂദാശ കൊടുത്തു. ലാസ്റ്റ് കമ്മ്യൂണിയൻ. വാട്ട് ഈസ് ദ വേർഡ്? ലാസ്റ്റ് കമ്മ്യൂണിയൻ. ഓക്കെ, സോ ദാറ്റ് ഈസ്. സോ അവർ ഫാദർ പീറ്റർ ഗിൽഗൻ വാസ് എ ഡെഡിക്കേറ്റഡ് സിൻസിയർ പ്രീസ്റ്റ്, ലവിംഗ് പ്രീസ്റ്റ്. സോ ഫോർ ഹിസ് ഡെഡിക്കേറ്റഡ് സർവീസ് ഹിയർ God helped him. So, if we help others, we will also be helped. That is the central idea of this poem. Okay. I will read the poem once more. Listen to the text. The Ballad of Father Gilligan. The old priest, Father Peter Gilligan, was weary night and day. For half his flock were in their beds, or and her green sod lay. Once, while he nodded in a chair, at the moth hour of the eve, another poor man sent for him, and he began to grieve. I have no rest, nor joy, nor peace, for people die and die. And after, cried he, God forgive, my body's pay, not I. He knelt, and leaning on the chair, he prayed and fell asleep. And the moth hour went from the fields, and stars began to peep. They slowly into millions grew, and leaves shook in the wind, and God covered the world with shade, and whispered to mankind. Upon the time of sparrow chirp, when the moths came once more, the old priest Peter Gilligan stood upright on the floor. Mavrone, Mavrone, the man has died while I slept in the chair. He roused his house out of its sleep and wrought with little care. He wrought now as he never wrought by rocky lane and fen. The sick man's wife opened the door. Father, you come again? And is the poor man dead? He cried. He died an hour ago.
The old priest Peter Gilligan in grief swayed to and fro. When you were gone, he turned and died as merry as a bird. The old priest Peter Gilligan, he knelt him at that word. He who hath made the night of stars for souls who tire and bleed, send one of these great angels down to help me in my need. He who is wrapped in purple robes with planets in his care, had pity on the least things asleep upon a chair. Okay. So this is the ballad of Father Peter Gilligan. The story of Peter Gilligan. Okay. So read the poem so many times, because I will make you read it out in the class. And if you have any doubt in any of the words or in the meaning, don't hesitate to ask me. You can ask me with a voice message in our group. Okay. So read the poem so many times. I will give you some questions and options, and find out the correct answers of those questions. Okay. So see you in the next class. Till then, bye bye.